ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി അന്തരിച്ചിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ഏറെ നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു, കോവിഡ് ബാധിച്ചു. പിന്നീട് അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പ്രണബ് മുഖർജിയുടെ അന്ത്യമുണ്ടായിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്ത പ്രേക്ഷകരെ അറിയിക്കുകയാണ്. അദ്ദേഹം മുൻ രാഷ്ട്രപതിയായിരുന്നു, ഒപ്പം തന്നെ വളരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു. കഴിഞ്ഞ ഏതാനും നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന് അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ആരോഗ്യനില വഷളായി എന്ന വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. ഇന്ന് കൂടുതൽ ഗുരുതരമായിരിക്കുന്നു ആരോഗ്യനില എന്ന വിവരം പുറത്തുവന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യമുണ്ടായിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്ത പുറത്തുവന്നിരിക്കുന്നു. മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി അന്തരിച്ചു. അദ്ദേഹം ദില്ലിയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഏതാനും നാളുകളായി ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തെ കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ടായത്. അഭിജിത്ത് മുഖർജി, അദ്ദേഹത്തിൻ്റെ പുത്രൻ, മരണവിവരം അറിയിച്ചിരിക്കുകയാണ്. ട്വിറ്ററിലൂടെയാണ് സങ്കടകരമായ വാർത്ത അദ്ദേഹം അറിയിച്ചത്. ഡോക്ടേഴ്സിൻ്റെയും മറ്റ് സ്റ്റാഫിൻ്റെയും ഒക്കെ പരിശ്രമം ഉണ്ടായിരുന്നു, പക്ഷേ അവരുടെ പരിശ്രമം ഫലം കണ്ടില്ല എന്നാണ് അഭിജിത്ത് മുഖർജി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. രാധാകൃഷ്ണനുണ്ട് വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമാണ്, അബോധാവസ്ഥയിലാണ്, വെന്റിലേറ്ററിലാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് മകന്റെ ട്വീറ്റ്, അഭിജിത്ത് മുഖർജിയുടെ ട്വീറ്റ് കൂടി പുറത്തുവന്നിരിക്കുന്നു. വിശദാംശങ്ങൾ എന്ത്? അനുജ, ദിവസങ്ങൾ നീണ്ട ശ്രമം, ആ ശ്രമമാണ് ഇപ്പോൾ നിർബലമായിരിക്കുന്നത്. രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും മുതിർന്ന, ഏറ്റവും ആദരണീയനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെയും മുൻ രാഷ്ട്രപതിയെയും ഒക്കെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. മകൻ അഭിജിത്ത് മുഖർജി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി അദ്ദേഹം ശുഭകരമാകുന്ന പ്രതീക്ഷകളാണ് പങ്കുവച്ചിരുന്നതെങ്കിൽ കുറച്ചു നേരങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആ ദുഃഖകരമായിട്ടുള്ള വാർത്ത അദ്ദേഹം ലോകത്തെ അറിയിച്ചിരിക്കുകയാണ്. പ്രണബ് മുഖർജി വിടവാങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നെങ്കിലും എല്ലാ മേഖലകളിലും അദ്ദേഹം രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള മാതൃകാപരമായിട്ടുള്ള പൊതുപ്രവർത്തനത്തിന്റെ ഉടമയായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ പിന്മാറ്റം, അദ്ദേഹത്തിന്റെ ഈ മരണം രാജ്യത്തെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിന് തലച്ചോറിൽ ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ആയിരുന്നുവെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കോവിഡ് ഇപ്പോഴും നെഗറ്റീവ് ആയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സൈനിക ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ചികിത്സയടക്കം നടന്നു വന്നത്. അതുകൊണ്ട് ഈ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ അടക്കമുള്ളവയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങുകളൊക്കെ ആയിരിക്കും നടക്കാനായി പോവുക. ഏറ്റവും പ്രാധാന്യപ്പെട്ട ബംഗാളിൽ നിന്ന് വന്ന പ്രണബ് മുഖർജി ഡൽഹിയിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ പേരും പെരുമയും, അതുകൊണ്ട് തന്നെ രാജ്യത്തെ സംബന്ധിച്ച് പ്രണബ് മുഖർജി ഈ വിടവാങ്ങുന്ന ഈ ഘട്ടത്തിൽ വലിയ നഷ്ടമായി മാറുകയാണ്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തുകയും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള അവസരം ഒരുപക്ഷെ അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്ത അടക്കമുള്ള നിരവധി രാഷ്ട്രീയമായിട്ടുള്ള സംഭാവനകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രണബ് മുഖർജിക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായ വിഷയങ്ങളിലൊന്ന്, അദ്ദേഹം രാജ്യത്തിന്റെ ധനമന്ത്രിയായി തുടർന്ന കാലഘട്ടങ്ങളിൽ രാജ്യത്തിന് സാമ്പത്തികമായി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള വലിയ നേട്ടങ്ങളാണ്. ഇന്ദിരാഗാന്ധി ആണ് അദ്ദേഹത്തെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുന്നത്. ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായിരുന്നു, രാജ്യസഭയുടെ അധ്യക്ഷനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അദ്ദേഹം വഹിക്കുന്നു. ബംഗാളിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ വ്യക്തിയായിരുന്നു പ്രണബ് മുഖർജി. ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ ബംഗാളിയായിട്ടുള്ള ആൾ എന്നതടക്കമുള്ള പ്രത്യേകതകൾ അദ്ദേഹത്തിന് ഉണ്ട്. ഇന്ത്യ US ആണവ കരാർ നടപ്പാക്കുന്നതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള പങ്ക് വഹിച്ചത് പ്രണബ് മുഖർജിയാണ് എന്നത് ഈ രാജ്യത്തിന് ഒരിക്കലും മറക്കാനാകാത്ത ഒരു കാര്യമാണ്. 2004 പ്രതിരോധ മന്ത്രിയും 2006 വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം പ്രവർത്തിച്ചു. രണ്ടാം UPA സർക്കാരിൽ ധനമന്ത്രിയായിരുന്നപ്പോഴാണ്
രാജ്യം ഇതുവരെ കണ്ട ഏറ്റവും വലിയ പൊതുജനക്ഷേമ നടപടി എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം എന്ന് പറയുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നയം രൂപീകരിച്ചത്, യാഥാർത്ഥ്യമാക്കിയത് എന്നത് ഏറ്റവും വലിയ നേട്ടമായി, അദ്ദേഹത്തിന്റെ നേട്ടങ്ങളിൽ ഏറ്റവും വലുതായി നമുക്ക് കണക്കാക്കാം. പെൺകുട്ടികളുടെ സാക്ഷരത, ആരോഗ്യ പരിരക്ഷാ പദ്ധതി തുടങ്ങിയിട്ടുള്ളവ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന്റെ ചിന്ത എങ്ങനെയായിരിക്കണം എന്ന രീതിയിലുള്ള പദ്ധതിയായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഈ രാജ്യാന്തര നാണ്യ നിധി IMF ലോകബാങ്കിന്റെ ഏഷ്യ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിങ്ങനെ ഉള്ള വിവിധ സമിതികളുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സിലൊക്കെ അംഗമായി പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം, ACC നേതൃത്വത്തിൽ ട്രഷറർ അടക്കമുള്ള പദം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ പാർലമെന്റ് കക്ഷി ട്രഷറർ, AEC കേന്ദ്ര പാർലമെന്ററി ബോർഡ് അംഗം, AEC എക്കണോമിക് അഡ്വൈസറി സെൽ അധ്യക്ഷൻ, AICC ജനറൽ സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള നിരവധി രാഷ്ട്രീയ പദവികൾ കൂടി വഹിച്ചിട്ടുള്ള ആളാണ് പ്രണാബ് മുഖർജി. 1935 December 11 അദ്ദേഹം ബംഗാളിലെ ബിർഭൂം എന്ന ജില്ലയിൽ ജനിക്കുന്നത്. മിറാഠി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന കമതഗിങ്കർ മുഖർജിയുടെയും രാജലക്ഷ്മി മുഖർജിയുടെയും ഇളയ മകനായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ പ്രതീക്ഷിച്ച മേഖലകളിലല്ല അദ്ദേഹം തിളങ്ങിയത്, അങ്ങനെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എത്തുന്നത്. സൂരി വിദ്യാനഗർ കോളേജിലും പിന്നീട് കൊൽക്കത്ത സർവകലാശാലയിലും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പഠനം ഉണ്ടായത്. തപാൽ വകുപ്പിൽ UD ക്ലർക്കായി അദ്ദേഹം ഔദ്യോഗിക ജീവിതം തുടങ്ങി. പിന്നീട് കോളേജ് അധ്യാപകനായി, ഈ തപാൽ വകുപ്പിൽ നിന്ന് അദ്ദേഹം പിന്നീട് കോളേജ് അധ്യാപകനായിട്ട് മാറുകയായിരുന്നു. കുറച്ചു കാലം പത്രപ്രവർത്തകനായും പ്രണാബ് മുഖർജി പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ കാലമായിരുന്നുവെങ്കിലും അദ്ദേഹം ആ പത്രപ്രവർത്തന മേഖലയിലും വളരെ വലിയ ഒരു പങ്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ബംഗാളിൽ വച്ച് ഉണ്ട് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാവുന്ന, അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. VK കൃഷ്ണമേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ചുമതലയിൽ കാട്ടിയ രാധാകൃഷ്ണ, ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ച് നമ്മൾ ഓർത്തെടുക്കുമ്പോൾ സംഭവ ബഹുലമായിരുന്നു. അതായത് രാധാകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയാണ് അദ്ദേഹത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്. രാജ്യസഭയിൽ ഒരു മെമ്പർഷിപ്പ് നൽകി, അതിനുശേഷം അദ്ദേഹം ധനമന്ത്രിയാവുകയായിരുന്നു. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരാളായി ആയിരുന്നു അദ്ദേഹം. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം അദ്ദേഹത്തിന് രാജീവ് ഗാന്ധി അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് രാജീവ് ഗാന്ധിയുമായി പിണങ്ങുന്നു, സ്വന്തം പാർട്ടി രൂപീകരിക്കുന്നു, അതിനെല്ലാം ശേഷം വീണ്ടും ആ പാർട്ടി കോൺഗ്രസുമായി ലയിക്കുന്നു. ഇത്തരത്തിലേക്കൊക്കെ സംഭവ ബഹുലമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. രാജീവ് ഗാന്ധിയുടെ മരണശേഷം അദ്ദേഹം വീണ്ടും മുൻനിരയിലേക്ക് തന്നെ വരികയാണ്. PV നരസിംഹറാവു അദ്ദേഹത്തിനെ പ്ലാനിംഗ് ബോർഡ് മെമ്പറാക്കുന്നു. സോണിയാഗാന്ധി പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നതിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒരു നേതാവ്, അത്തരത്തിലേക്ക് കൂടി നമുക്ക് പ്രണബ് മുഖർജി ഓർത്തെടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. UPA സർക്കാരിന്റെ കാലത്ത് ഏതാണ്ട് എല്ലാ പ്രമുഖ പോർട്ട്ഫോളിയോകളും അദ്ദേഹം കൈകാര്യം ചെയ്തു. ധനവകുപ്പ്, പ്രതിരോധം, വിദേശകാര്യം അടക്കം പ്രമുഖ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നത്. അത്തരത്തിൽ സംഭവ ബഹുലമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിനുടമ A. സമ്പത്ത് MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സമ്പത്ത്, അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വാർത്ത. താങ്കൾക്കൊരു പക്ഷേ പാർലമെന്റിലൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചുള്ള പരിചയമുണ്ടാകും. എങ്ങനെയാണ് ഓർക്കുന്നത് പ്രണബ് മുഖർജി? ഡോക്ടർ പ്രണാബ് കുമാർ മുഖർജി, ഞങ്ങള് പ്രായത്തിൽ വരെ വ്യത്യാസമുണ്ടായിരുന്നവര്, എന്റെ പ്രായത്തിലുള്ളവരെല്ലാം അദ്ദേഹത്തെ പ്രണാബ്ദ എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത്. എന്റെ പ്രായത്തിലും മുതിർന്നവരും അദ്ദേഹത്തെ പ്രണാബ്ദ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്തിരുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സമശീർഷരായിട്ടുള്ള നേതാക്കൾ, വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കന്മാർ, പാർലമെന്റ് അംഗങ്ങൾ മാത്രമല്ല മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തെ പ്രണാബ്ദ എന്ന്, ഒരു ജ്യേഷ്ഠ സഹോദരനെ അഭിസംബോധന ചെയ്യുന്ന ആ ബഹുമാനവും ആദരവും സ്നേഹവും അങ്ങനെ അദ്ദേഹത്തെ വിളിക്കുമ്പോഴുണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ പെട്ടവരുമായും പ്രണാബ്ദയ്ക്ക് ഉണ്ടായിരുന്ന ബന്ധം എന്നത്, ഒരുപക്ഷെ അത്തരത്തിലുള്ള നല്ല ബന്ധങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്നതുകൂടി ദുഃഖകരമായ ഒരു സത്യമാണ്. അദ്ദേഹം ലോക്സഭയിൽ കോൺഗ്രസിന്റെ നേതാവായിരിക്കുന്ന വേളയിൽ, ഞാൻ ഈ പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം
ഉയർന്ന് വരും എന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കോൺഗ്രസ് അത്തരത്തിലൊരു തീരുമാനം എടുക്കുകയുണ്ടായില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായേക്കും എന്ന് പോലും പലപ്പോഴും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ സൂചന നൽകിയിരുന്നുവെങ്കിലും അതും ഉണ്ടായില്ല. 15-ാം ലോക്സഭയിൽ അദ്ദേഹം സഭാ നേതാവായിരിക്കുന്ന വേളയിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്ന് രാജ്യസഭാ അംഗമാണ്, അദ്ദേഹം ലോക്സഭാ അംഗമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ പ്രണബ് മുഖർജി ആയിരുന്നു. ഇപ്പോഴും എക്കാലവും ഞാൻ ഓർക്കുന്നത് അദ്ദേഹവും പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീമതി സുഷമ സ്വരാജും തമ്മിൽ അവർ ഉണ്ടും കൊടുത്തും എന്ന് പറയുന്നത് പോലെ ലോക്സഭയിൽ അവരുടേതായിട്ടുള്ള വാക്ഫൈറ്റ്, അത് മണിക്കൂറുകൾ നീണ്ടുനിന്ന പ്രസംഗവും മറുപടി പ്രസംഗവും എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്നതാണ് ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ. ഇവിടെ ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ, അദ്ദേഹത്തിനോടുള്ള ആദരവ്, അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിലുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ തന്നെ പറയട്ടെ, ഇവിടെ ലോക്പാൽ നിയമവുമായി ബന്ധപ്പെട്ട ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടി അദ്ദേഹം വിവിധ പാർട്ടികളിലെ പാർലമെന്റ് അംഗങ്ങളെ ഒറ്റയ്ക്കും കൂട്ടായും വിളിച്ച് അദ്ദേഹത്തിന്റെ ചേംബറിൽ നടത്തിയിട്ടുള്ള ചർച്ചകൾ, അദ്ദേഹം അക്കാര്യത്തിലെല്ലാം വഹിച്ചിട്ടുള്ള പങ്ക് എക്കാലവും ഓർക്കുക തന്നെ ചെയ്യും. പ്രണാബ്ദായുടെ ദേഹവിയോഗം എന്നുള്ളത് എന്നെ മാത്രമല്ല, അദ്ദേഹവുമായി അത്തരത്തിൽ ഒരിക്കലെങ്കിലും ഇടപെടാൻ സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് പ്രണാബ്ദ വിട എന്ന് മാത്രമേ പറയാനുള്ളൂ. ആദരാഞ്ജലികൾ. വളരെ നന്ദി ശ്രീ എ സമ്പത്ത്. ഇഘട്ടത്തിൽ അദ്ദേഹത്തെ ഓർമ്മിക്കുകയായിരുന്നു എ സമ്പത്ത്, CPIM നേതാവ്, MP. രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. രാധാകൃഷ്ണൻ, നേരത്തെ ഞാൻ പറഞ്ഞത് സംഭവ ബഹുലമായ രാഷ്ട്രീയ ജീവിതത്തിനുടമയാണ് പ്രണബ് കുമാർ മുഖർജി എന്നായിരുന്നു. തീർച്ചയായിട്ടും അനുജ, കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനുള്ള മികവ് എന്ന രീതിയിലുള്ള അംഗീകാരമായിരുന്നു. VK കൃഷ്ണമേനോന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെ, ഈ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്. VK കൃഷ്ണമേനോന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചുമതലയിൽ അദ്ദേഹം കാട്ടിയ ഒരു വലിയ മികവായിരുന്നു. ആ മികവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ദിരാഗാന്ധി ഈ പ്രണബ് മുഖർജിയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം 1969 രാജ്യസഭാ അംഗമായിട്ട് മാറുന്നത്. 73 ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിൽ അദ്ദേഹം തുടർന്ന് അംഗമായി മാറി. ഈ അടിയന്തരാവസ്ഥ സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് വളരെ ചുരുങ്ങിയ ആളുകളിൽ മാത്രമായിരുന്നു വിശ്വസ്തരായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു പ്രണബ് മുഖർജി എന്നുള്ളതാണ് നമുക്ക് ഈ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഏറെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു സമയങ്ങളിലെല്ലാം പ്രണബ് മുഖർജിയുമായി ഇന്ദിരാഗാന്ധി ചർച്ച നടത്തിയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒരു ചെവി കൊടുത്തിരുന്നു എന്നുള്ളത്. അതേ പ്രണബ് മുഖർജിയെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ മകൻ അധികാരത്തിലേക്ക് വന്നപ്പോൾ ഗൗനിച്ചില്ല എന്നതും ഒരുപക്ഷെ ഒരു വിരോധാഭാസം എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന ഒന്നായിരിക്കാം. അതിൽ ഈ അനുജ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമായിട്ടുള്ള സത്യം തന്നെയാണ്. പക്ഷേ അതിനന്ന് ഉള്ളത് ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇന്ദിരാഗാന്ധിയുടെ മരണം ഉണ്ടാകുന്ന സമയങ്ങളിൽ, ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് ഈ രാഷ്ട്രീയമായി അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ കോൺഗ്രസിന്റെ ചില പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു, ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. അദ്ദേഹം ഈ പ്രധാനമന്ത്രി പദം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് രാജീവ് ഗാന്ധിയുടെ ചെവിയിൽ എത്തിച്ചു നൽകിയത്. തുടർന്ന് രാജീവ് ഗാന്ധിയെ സംബന്ധിച്ച് ആ ഘട്ടം ഒരു വികാരപരമായിട്ടുള്ള തീരുമാനങ്ങൾ പലതും എടുത്തിരുന്നു എന്ന് പേര് ഉണ്ടാക്കിയ ആ ഘട്ടത്തിൽ അദ്ദേഹം എടുത്ത ഒരു തീരുമാനമായിരുന്നു ഈ മന്ത്രിസഭയിൽ പ്രണബ് കുമാർ മുഖർജി വേണ്ട എന്നൊരു തീരുമാനം. അങ്ങനെയാണ് പ്രണബ് കുമാർ മുഖർജി ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തുടർന്ന് പ്രണബ് മുഖർജി ഈ ആ സമയത്ത് തന്നെ 1986 അദ്ദേഹം ഒരു കോൺഗ്രസ് വിട്ടുകൊണ്ട് ഒരു സ്വയം ഒരു പാർട്ടി ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നെ രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടപ്പോഴും പ്രണബ് മുഖർജി ഈ വിധത്തിൽ പ്രധാനമന്ത്രിയാകണമെന്ന് ഈ പാർട്ടിയിൽ പലരും അങ്ങനെ പ്രധാനമന്ത്രി ആകുമെന്ന് പ്രചരിപ്പിച്ചിരുന്നെങ്കിലും ആ ഘട്ടത്തിലും അദ്ദേഹത്തിന് അതിനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. ഒരുപക്ഷെ കോൺഗ്രസിൽ അങ്ങനെ ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കാൻ ഗാന്ധി കുടുംബം ത്തിൽ നിന്നുള്ള ആളുകൾക്ക് പകരമായി ഒരാളെ പരിഗണിക്കാൻ പറ്റുമായിരുന്ന പേരുകളിൽ
ഏറ്റവും പ്രധാനപ്പെട്ടത് അത് പ്രണബ് കുമാർ മുഖർജി ആയിരുന്നു എന്നുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള സത്യമാണ്. അത് അംഗീകരിക്കാതിരിക്കാൻ ഒരുപക്ഷെ കോൺഗ്രസിന് പോലും സാധിച്ചില്ല. പക്ഷേ അപ്പോഴുള്ള ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾ ശാക്തിക ചേരിചിൽ കോൺഗ്രസിലുള്ള നമുക്കറിയാം സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ പ്രണബ് കുമാർ മുഖർജിക്ക് അനുകൂലമായി മാറിയില്ല എന്നുള്ളതാണ് വസ്തുത. ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു പാർലമെന്റേറിയൻ ആയിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ ഈ ഒരു സത്യം ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പാർലമെന്റേറിയൻ ഇല്ലാത്തത് വലിയൊരു നഷ്ടമായി ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പാർലമെന്റിൽ ഉള്ള സമയത്ത്, പ്രത്യേകിച്ച് രാജ്യസഭയിൽ അടക്കം ഉള്ള സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഓരോ ചർച്ചകളിലും ഇപ്പോൾ ഇന്ന് കോൺഗ്രസ് നേരിടുന്ന ഇരു സഭകളിലും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ അംഗങ്ങളുടെ കുറവ് എന്നതിലുപരി നന്നായി സംസാരിക്കുന്ന ആളുകളുടെ അഭാവം ആണ് പ്രതിപക്ഷത്തെ ഭരണപക്ഷ നിരയെ, പക്ഷേ ട്രഷറി ബെഞ്ചിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രസംഗം നടത്താൻ ശേഷിയുള്ള ആളുകൾ. അത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അടക്കം കുറവാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ കാര്യങ്ങൾ ഉണ്ടാകാം, പക്ഷേ അത് വളരെ കൃത്യമായിട്ട് വാക്കിലൂടെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ആളുകൾ ഇല്ല എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ ഘട്ടത്തിലാണ് പ്രണബ് കുമാർ മുഖർജിയുടെ കഴിവ് എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യസഭയിൽ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ ഒരുപക്ഷെ വ്യത്യസ്ത ബെഞ്ചുകളിലാണ് ഭരണ പ്രതിപക്ഷ പക്ഷങ്ങളിലായി ബി ജെ പിയും ഒപ്പം കോൺഗ്രസും ഇരിക്കുന്നതെങ്കിലും ആ സമയങ്ങളിൽ രണ്ട് ബെഞ്ചുകളിലും ഉണ്ടാക്കുന്ന ചിരി പടർത്തുന്ന ആ ഒരു നിമിഷം, ഒപ്പം തന്നെ പിരിമുറുക്കം ഉണ്ടാകുന്ന നിമിഷങ്ങൾ ഒക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള ചർച്ചകൾക്ക്, പാർലമെന്ററി ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ഒരു മികച്ച രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മികച്ച പാർലമെന്റേറിയൻ ആയിരുന്നു പ്രണബ് മുഖർജി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് കേരളവുമായിട്ടുള്ള ബന്ധം, ഞാൻ ഈ സൂചിപ്പിച്ച വി കെ കൃഷ്ണമേനോന്റെ കാര്യം അടക്കമുള്ളതിൽ കേരളവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ബന്ധവും താല്പര്യവും ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ പല ഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി വേണു രാജാമണിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി, ഇപ്പോൾ അദ്ദേഹം നെതർലൻഡ്സിന്റെ അംബാസഡറായി പ്രവർത്തിക്കുന്ന വേണു രാജാമണി ഉള്ള ഘട്ടത്തിൽ രാഷ്ട്രപതി ഭവനിലെത്തുന്ന മലയാളികളായിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് വളരെ വലിയ ബഹുമാനത്തോടുകൂടിയുള്ള പരിഗണന അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഏത് ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഓണം, എന്റെ ഓർമ്മയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന് ഈ രാഷ്ട്രപതി ഭവനിൽ ഓണം ആഘോഷിച്ച രാഷ്ട്രപതിയാണ്. വളരെ വിപുലമായി തീർച്ചയായും അത്തരത്തിലൊരു രാഷ്ട്രപതിയാണ് ഈ തിരുവോണ ദിനത്തിൽ തന്നെ നമ്മോട് വിട പറയുന്നത് എന്നത് മലയാളികളെ സംബന്ധിച്ച് കൂടുതൽ ദുഃഖകരം തന്നെയാണ്. ഞാൻ രാധാകൃഷ്ണനിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ശ്രീ ബിനോയ് വിശ്വം ടെലിഫോൺ ലൈനോ. ശ്രീ ബിനോയ് വിശ്വം, താങ്കൾ എങ്ങനെയാണ് പ്രണബ് മുഖർജിയെ ഓർത്തെടുക്കുന്നത്? ഒരു സൗമ്യമുഖം, രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭമതിയായ പാർലമെന്റേറിയൻ. താങ്കൾ ദയവേദ് തുടരുക. ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ടെലിഫോൺ ആണ്. ശ്രീ എ കെ ആന്റണി, താങ്കൾക്ക് ഒട്ടേറെ വർഷത്തെ അദ്ദേഹവുമായി ഒരുമിച്ച് പ്രവർത്തിച്ച പരിചയമുണ്ട്, വ്യക്തിപരമായ അടുപ്പമുണ്ട്. ഈ ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത്? ശ്രീ പ്രണബ് മുഖർജിയുടെ വേർപാടിൽ എനിക്കുള്ള അഗാധമായ ദുഃഖം ഞാൻ ആദ്യം രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ തമ്മിൽ 50 വർഷക്കാലത്തോളമുള്ള ആഴമേറിയ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാരും ബംഗാളിലെ കോൺഗ്രസ്സുകാരും ഒരു വികാരപരമായ അടുപ്പം തന്നെയുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം മുതൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ, ആ പ്രതിസന്ധികളെ കുരുക്കളിക്കാൻ പലപ്പോഴും ഇന്ദിരാഗാന്ധി മുതൽ സോണിയാഗാന്ധി വരെ അദ്ദേഹത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഏത് പ്രതിസന്ധി ഉണ്ടായാലും അതിലല്പം പോലും അക്ഷോഭനാകാതെ ആ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള പ്രായോഗികമായ ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചർച്ചകൾ കൂടി ഭിന്ന താല്പര്യക്കാരെ കൂട്ടിയിണക്കാനുള്ള അദ്ദേഹത്തിന്റെ അപാരമായ കഴിവ് പ്രത്യേകം തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ച് കേന്ദ്ര ക്യാബിനറ്റിൽ 7.5 വർഷത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം വിദേശകാര്യ മന്ത്രിയെന്ന അവസരത്തിലാണ് ഞാൻ ആദ്യമായി കേന്ദ്ര മന്ത്രിസഭയിൽ വരുന്നത്. അന്നുണ്ടായ സംഭവം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അന്നുണ്ടായ ബോംബെയിലെ ഭീകരാക്രമണം രാജ്യത്തെ മാത്രമല്ല ലോകത്തെ ഞെട്ടിപ്പിച്ച സംഭവമാണ്. രാജ്യമാകെ വികാരവാളി കത്തി. ഉടൻ തന്നെ പാകിസ്ഥാനെതിരായി സൈനിക നടപടിക്ക് പോകണം എന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാർ ആവശ്യപ്പെട്ടു.
അദ്ദേഹം വ്യത്യസ്തമായ റൂട്ടാണ് തിരഞ്ഞെടുത്ത്. സൈനിക നടപടിക്ക് പകരം അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തിന്റെ ബോധപൂർവ്വം പ്രവർത്തനത്തിൽ കൂടി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തി. അതുവരെ പാകിസ്ഥാന്റെ മിത്രങ്ങളായിരുന്ന മിക്കവാറും രാഷ്ട്രങ്ങളെ അദ്ദേഹം ഈ ആക്രമണത്തോടുകൂടി പാകിസ്ഥാന്റെ എത്തിച്ചേരിലെത്തി. പരമ്പരാഗത മിത്രങ്ങളായിട്ടുള്ള റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മാത്രമല്ല അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും, അവർ മാത്രമല്ല ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിന്റെ ആ രാജ്യങ്ങളിലെ ബഹുഭൂരിപക്ഷം രാഷ്ട്രങ്ങളും പാകിസ്ഥാനെ അപലപിച്ചു. അങ്ങനെ പാകിസ്ഥാനെ സൈനികമായി ആക്രമിക്കുന്ന വിവരം അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തി അദ്ദേഹം പാകിസ്ഥാനെ നിർവീര്യാക്കി. അതാണ് പ്രണാബ് മുഖർജിയുടെ ഏറ്റവും തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഞാൻ കണ്ട പ്രത്യേകത, അദ്ദേഹം വിദേശകാര്യമന്ത്രിയും പ്രതിരോധമന്ത്രി ആയിരുന്ന അവസരത്തിൽ ഞാൻ കണ്ട പ്രത്യേകത, അദ്ദേഹം മാറി വരുന്ന സാഹചര്യത്തിൽ അമേരിക്കയുമായി കൂടി ബന്ധം സ്ഥാപിക്കണം എന്നാഗ്രഹിച്ച് അതിനുള്ളിൽ ശ്രമിച്ചാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ന്യൂക്ലിയർ ആരംഭിച്ചത്. അപ്പോൾ അദ്ദേഹം പ്രതിരോധമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള സൈനിക ഈ ബന്ധങ്ങൾ കൂടി ശക്തിപ്പെടുത്തി ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് സ്ഥാപിച്ചത്. പക്ഷെ അതേ അവസരത്തിൽ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു, ഒരിക്കലും ഇന്ത്യയുടെ പരമ്പരാഗത സുഹൃത്തുക്കളായ റഷ്യ ഉൾപ്പെടെയുള്ള ബന്ധം തറവാക്കാൻ സാധ്യമുണ്ട്. അപ്പൊ പുതിയ ബന്ധുക്കളെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ പഴയ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് അയൽവക്കത്തുള്ള അടുത്ത സുഹൃത്തുക്കളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധം കൂടി ഉറപ്പിച്ചു പോകണമെന്ന് നിർബന്ധക്കാരനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിജയകരമായി ചൈനയുടെയും പാകിസ്ഥാന്റെയും പല ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങളെയും വിജയകരമായി ആ കാലഘട്ടത്തിൽ നീങ്ങാൻ സാധിച്ചത്. പാർലമെന്റ് അദ്ദേഹം ലോക്സഭയിലെയും രാജ്യസഭയിലെയും കോൺഗ്രസ് നേതാക്കളായിട്ട് പ്രവർത്തിച്ചിരുന്നു. പാർലമെന്റിലെ ചർച്ചകളിൽ എത്ര ചൂടേറിയ വാദപ്രവാദം നടന്നാലും അവസാനം സഭാ നേതാവായ പ്രണാബ് മുഖർജി പ്രശ്നിക്കാനിടയായ അദ്ദേഹത്തിന്റെ മറുപടി കഴിഞ്ഞ് പൂർണ്ണമായ നിശബ്ദതയാണ്. അങ്ങനെ എല്ലാവരെയും തൻ്റെ സ്വസിദ്ധമായിട്ടുള്ള കഴിവ് കൊണ്ട്, വാചാലത കൊണ്ട്, യുക്തിബോധം കൊണ്ട് നിശബ്ദരാക്കാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹം കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ കോൺഗ്രസ്സിന് അതീതമായി എല്ലാ രാഷ്ട്രീയ കക്ഷികളും അദ്ദേഹത്തിന് വ്യക്തിപരമായ ബന്ധമുണ്ട്. രാഷ്ട്രീയ കക്ഷികളുമായിട്ട് മാത്രമല്ല ബിസിനസ് ലോകവുമായി, എല്ലാ സാംസ്കാരിക ലോകവുമായിട്ട് എല്ലാം ബന്ധമുണ്ട്. അത് ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായ നേതാവല്ലെങ്കിലും അദ്ദേഹം ഒരു ബംഗാളി കൂടിയായിരുന്നു. അദ്ദേഹം മിക്കവാറും വർഷങ്ങളിൽ ദുർഗാപൂജ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലായിരിക്കും. ഗ്രാമത്തിലെ ദുർഗാപൂജയുടെ അദ്ദേഹമാണ് അതിലെ പ്രധാന പൂജാരി. അങ്ങനെ ബഹുമുഖമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രണാബ് മുഖർജി. രാഷ്ട്രപതിയായിരിക്കുന്ന അവസരത്തിലാണ് ഈ രാജ്യത്ത് പലപ്പോഴായി ഒരുപാട് സംഘർഷങ്ങളുണ്ടായി. സാമുദായ ധ്രുവീകരണത്തിന് പോലെയുള്ള ഒരു സംഘർഷം ഉണ്ടായി പശുവിൻ്റെ പേരിലും, അതുപോലെ മറ്റ് പല കാരണങ്ങളാൽ രാജ്യത്തൊരു സാമുദായ ധ്രുവീകരണം പോലും ഉണ്ടാകാവുന്ന സാഹചര്യം വന്നപ്പോൾ രാഷ്ട്രപതിയുടെ പരിമിതിക്കകത്ത് എന്നുകൊണ്ട് അദ്ദേഹം രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകി, ഗവൺമെന്റ് ഉപദേശിച്ചു പരസ്യമായി ഇന്ത്യയുടെ പാരമ്പര്യങ്ങൾ, ഇന്ത്യയുടെ മൂല്യങ്ങൾ, പട്ടങ്ങളുടെ പറയുന്ന ഡൈവേഴ്സിറ്റി, ബഹുസ്വരത, ഇതേപോലെ അദ്ദേഹം ഓർപ്പിച്ച് അങ്ങനെ രാജ്യത്ത് പല സംഘർഷങ്ങളിലും സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രണാബ് മുഖർജി ഇടപെടലുകൾ ഞാൻ നന്ദി കൊടുക്കുകയാണ്. എല്ലാ രംഗത്തും തൊട്ട് ഏതെല്ലാം മേഖല അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ടോ ആ മേഖലകളെല്ലാം അദ്ദേഹം വിജയം കൈവരിച്ചു. ഇന്ത്യ കണ്ട സ്റ്റേറ്റ്മാൻമാരായ രാഷ്ട്രീയക്കാരിൽ ഏറ്റവും മുൻപന്തിയിലാണ് പ്രണാബ് മുഖർജിയുടെ സ്ഥാനം. ഇന്ന് രാജ്യം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യക്കകത്തും പുറത്തെ ചൈന പാകിസ്ഥാൻ നടത്തുന്ന ഇന്ത്യയെ അതിർത്തി നടത്തുന്ന കയ്യേറ്റങ്ങൾ, ഈ കാലഘട്ടത്തിൽ പ്രണാബ് മുഖർജിയെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് നമുക്ക് നഷ്ടപ്പെട്ടത് രാജ്യത്തിന് ഈ കാലഘട്ടത്തിലുണ്ടായ ഒരു കാലത്ത് നഷ്ടമാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഒരിക്കൽ കൂടി എൻ്റെ ആദരാഞ്ജലി അർപ്പിക്കുന്നു.
ആ വേർപാടിൽ വാവിച്ച് കരയുന്ന മക്കളോട്, മൂന്ന് മക്കളോട് ഞാൻ എന്റെ പ്രത്യേകമായ അനുശോചനം അറിയിക്കുക. ശ്രീ എ കെ ആന്റണി, ഒരു കാര്യം കൂടി. താങ്കൾ പറഞ്ഞല്ലോ കോൺഗ്രസിന് ഏത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹം താങ്ങായി എത്തിയിരുന്നു, ആ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ അദ്ദേഹത്തിന്റെ നിലപാടുകൾ സഹായിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ നമുക്കറിയാം കോൺഗ്രസിലൊരു അധ്യക്ഷൻ വേണം എന്നതിന്റെ പേരിലൊരു വിവാദം ഉണ്ടായിരിക്കുകയാണ്, വലിയൊരു പ്രതിസന്ധി പാർട്ടിയിൽ ഉണ്ട് എന്നത്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത്ര മുതിർന്ന ഒരു നേതാവിനെ, മുൻപൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങായ നേതാവിന്റെ വിയോഗം ഉണ്ടാകുന്നത്. തീർച്ചയായും വലിയൊരു നഷ്ടം തന്നെയല്ലേ ഈ ഘട്ടത്തിൽ പാർട്ടിയെ സംബന്ധിച്ച്. അത് രാഷ്ട്രീയം ഇടപെട്ടില്ല, ദൈവം ചെയ്ത് ഈ അനുശോചന സമയത്തിന്റെ രാഷ്ട്രീയ കളത്തിന്റെ. ശരി, വളരെ നന്ദി ശ്രീ എ കെ ആന്റണി പ്രതികരിച്ചതിന്. ശ്രീ ബിനോയ് വിശ്വം, താങ്കൾ എങ്ങനെയാണ് ഓർക്കുന്നത് പ്രണബ് മുഖർജി എന്ന രാഷ്ട്രീയ നേതാവിനെ? അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു, ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ ആയിരുന്നു. ശ്രീ ബിനോയ് വിശ്വം, താങ്കൾക്ക് കേൾക്കാമോ? എങ്ങനെയാണ് താങ്കൾ ഓർക്കുന്നത് പ്രണബ് മുഖർജിയെ? എനിക്ക് അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായ ഓർമ്മകളൊന്നുമില്ല. ഉണ്ടോ എങ്ങനെയാണ് തുറക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അതാണ് ആദ്യം പറയേണ്ടത്. ഞാൻ പാർലമെന്റ് അംഗമാകുമ്പോൾ അദ്ദേഹം രാഷ്ട്രപതി ഭവനിലെ അദ്ദേഹത്തിന്റെ ഉന്നതി ഒഴിഞ്ഞു കഴിഞ്ഞിരുന്നു. പക്ഷേ എന്റെ വിദ്യാഭ്യാസ കാലം മുതലുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളിലും രാഷ്ട്രീയ പഠനങ്ങളിലും പലപ്പോഴും ശ്രദ്ധിച്ച ഒരു നേതാവായിട്ട് അദ്ദേഹം എന്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം ഒന്ന് കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവായിരുന്നു, കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നു. അദ്ദേഹം ഇടക്കാലത്ത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ വൈസ് ചെയർമാനായിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ എല്ലാ ദശാസന്ധികളിലും അദ്ദേഹത്തിന്റെ പങ്ക് ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹത്തിന്റെ നയങ്ങളോട് സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റായി എനിക്ക് യോജിപ്പുണ്ടായി എന്ന് പറയാൻ പറ്റില്ല, വിയോജിപ്പായിരുന്നു കൂടുതൽ. പക്ഷെ എങ്കിൽ പോലും ഒന്ന് പറയേണ്ടതുണ്ട്, രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പലതുകൊണ്ടും ഇപ്പോഴും സാധ്യതയുള്ള കോൺഗ്രസിനകത്ത് ദേശീയ കാഴ്ചപ്പാടുള്ള, ദേശീയ വീക്ഷണങ്ങളുള്ള, ഭാവിയെപ്പറ്റിയുള്ള സങ്കല്പങ്ങളുള്ള, നമ്മൾ ഈ മിഷനറി എന്നെല്ലാം വിളിക്കാവുന്ന തരത്തിലുള്ള ഭാവനാപൂർണമായ നായകത്വം വഹിക്കാൻ എളുപ്പമുള്ള നേതാക്കളുടെ അഭാവം എത്തിപ്പുറത്തെ കാലത്ത് തീർച്ചയായിട്ടും ഓർമ്മയിലേക്ക് വരുന്നൊരു പേരാണ് ശ്രീ പ്രണബ് കുമാർ മുഖർജിയുടെ. അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സർവശക്തിയെ ചട്ടയായി ഇന്ദിരാഗാന്ധി മുഞ്ഞു നിന്ന കാലത്ത് ആ പാർട്ടിയുടെ ഒരു തലത്തിലും ഇന്ദിരാഗാന്ധി അല്ലാതെ വേറെ ആരും സ്വന്തം വ്യക്തിത്വം കാണിക്കുന്നുവെന്ന് സംശയം പോലും ഉണ്ടായ കാലത്തും അദ്ദേഹം ഒരു നേതാവായി ശ്രദ്ധപ്പെടുത്തി പറ്റിയ ആളായിരുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ വലുപ്പത്തിന്റെ തെളിവാണത്. ആ ഘട്ടത്തിലാണ് ഞാൻ പ്രണബിനെ പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇന്ന് കോൺഗ്രസിനകത്ത് വ്യക്തമായും അഭാവമുണ്ടതിന്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പോക്കിനോട് അനുയോജ്യത്തുണ്ടായിരുന്നുവെന്നും അദ്ദേഹം കോൺഗ്രസിലെ പുതിയ പുതിയ നേതൃത്വ സംവിധാനങ്ങളുമായി പൊരുത്തപ്പെടാൻ പ്രയാസപ്പെട്ടുവെന്നൊക്കെ വായിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കുറെ ശരിയുമാണ്. അദ്ദേഹത്തിന് ചില പ്രസ്താവനകളെല്ലാം പലപ്പോഴും നമ്മളെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ആർ എസ് എസുമായി അദ്ദേഹം ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചോ, അദ്ദേഹം ആർ എസ് എസിന്റെ നാഗ്പൂരിലെ ശക്തികളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള നീക്കത്തിൽ അതിരുകഴിഞ്ഞ ഒരു താല്പര്യം കാണിച്ചോ, രാഷ്ട്രീയമായ സംഖ്യയായിരുന്നു അത്, ആശയപരമായിട്ടുള്ള ഒരു കീഴ്പ്പെടലായിരുന്നു അത്, ഈ ചോദ്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാൻ മറക്കുന്നില്ല. അതെല്ലാം ഉള്ളപ്പോഴും ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനം വഹിക്കുന്ന ഒരാളിൽ നിന്നും രാജ്യം പ്രതീക്ഷിക്കുന്ന രാജ്യത്ത് മൊത്തമായി കാണാനുള്ള കെൽപ്പ് എന്നൊരു ഘടകമുണ്ടെങ്കിൽ ആ കെൽപ്പിൽ പ്രണബ് മുഖർജി പലരെക്കാളും മുന്നിലാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും താഴെ തലമുതൽ തുടങ്ങി വെച്ച അനുഭവ സമ്പത്തിന്റെ ശക്തിയാണെന്ന് കൂടി ഞാൻ പറയട്ടെ. ഒരു സഹായകരണ ബംഗാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന പ്രണബ് കുമാർ മുഖർജി അധ്യാപകനായി ജീവിതം ആരംഭിച്ചതാൽ പിന്നീട് വളരെ വേഗത്തിലാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ പ്രമുഖമായ സ്ഥാനം പിടിച്ചു പറ്റിയത്. അങ്ങനെയാണ് അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ ചർച്ചയിലേക്ക് കടന്നു വന്നത്. അവിടെ മുതൽ അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വഹിച്ച പങ്കിനെപ്പറ്റി തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാരെ മാത്രമല്ല രാജ്യമാകെ തന്നെ ഓർക്കും എന്നാണ് എന്റെ വിശ്വാസം.
അതിനടക്കമുള്ള ചർച്ചകളും കാഴ്ചകളും സ്വപ്രംശങ്ങളും ചിലപ്പോൾ നിറവഴിച്ചു പോയതും അങ്ങനെ പലതും നമുക്ക് പറയാനുണ്ട്. എന്തായാലും ശരി, ഒരുപാട് തരത്തിൽ ഇന്ത്യയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു വലിയ രാഷ്ട്ര തന്ത്രജ്ഞൻ എന്ന് വിളിക്കപ്പെടാൻ അർഹതയുള്ള നേതാവായിരുന്നു ഈ പ്രണബ് മുഖർജി. സത്യം പറഞ്ഞാൽ അങ്ങനെ വിളിക്കപ്പെടാൻ അർഹതയുള്ളവർ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊതുവെ കുറയുകയാണ്. രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ ചിലർക്കും വളരെ വീരം കുറയുകയും വലിയ ബഹളം വയ്ക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് ബഹളം വയ്ക്കാതെയും വലിയ ഒരു 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 ശബ്ദഘോഷം ഉണ്ടാക്കാതെയും എല്ലാം നിലപാടുകളുടെയും വിഷണങ്ങളുടെയും ശക്തി കാണിച്ചുകൊണ്ട് രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയത്തിന്റെ നേതൃസ്ഥലങ്ങളിലേക്ക് സ്വന്തം വ്യക്തിത്വത്തെ വികസിപ്പിച്ച നേതാക്കളെ പറ്റി പറയുമ്പോൾ സമകാലിക ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ പ്രണബ് മുഖർജിയുടെ പേര് തീർച്ചയായിട്ടും ഉയർന്നുവരും. ആ പേര് അതുകൊണ്ട് മാന്യമാകാതെ നിർത്തും എന്ന് അവർക്ക് എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹത്തിന്റെ സ്ഥലക്ക് മുമ്പിൽ രാഷ്ട്രീയ വിയോജിപ്പുകളുടെ കാര്യം എനിക്ക് പറയേണ്ടത് സ്ഥലക്ക് മുമ്പിൽ പാർലമെന്റിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രൂപ്പിന്റെ നേതാവ് എന്ന നിലയ്ക്കും സി പി ഐയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്കും അതിന്റെ ദേശീയ കൗൺസിലിന്റെ സെക്രട്ടറി കൂടിയാണ് ഞാൻ. ആ നിലയ്ക്കും ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ തന്നെ പേരിൽ വിശദം അറിയിക്കുകയാണ്. പ്രണബ് മുഖർജിയുടെ വ്യക്തിത്വത്തിന്റെ നല്ല വശങ്ങളെല്ലാം നമുക്ക് അനുസ്മരിക്കാം. വളരെ നന്ദി ശ്രീ ബിനോയ് വിശ്വം എം പി പ്രതികരിച്ചതിന്. ഷിപ്പി കെ കുഞ്ഞാലിക്കുട്ടി എം പി കൂടി ടെലിഫോൺ ലൈൻ. ഷിപ്പി കെ കുഞ്ഞാലിക്കുട്ടി, താങ്കൾ അനുസ്മരിക്കുന്നത് എങ്ങനെയാണ് ശ്രീ പ്രണബ് കുമാർ മുഖർജിയെ? വ്യക്തിപരമായ ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ അടുത്ത് ഇടപഴകേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സമയം വ്യക്തിപരമായി ഇടപെടേണ്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സന്ദർഭം ഓർക്കുകയാണ്. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോ ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ പോയി ക്ഷണിച്ചു. കേരളം ഡിജിറ്റൽ സ്റ്റേറ്റ് ആയി പ്രഖ്യാപിച്ചു, ഇന്ത്യയുടെ ഡിജിറ്റൽ സ്റ്റേറ്റ് ആയി കേരളത്തെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ പോയി ക്ഷണിച്ച സമയത്ത് വളരെ സന്തോഷപൂർവ്വം അത് അദ്ദേഹം സമ്മതിച്ചു. കേരളത്തിൽ വന്ന് ആ പ്രഖ്യാപനം നടത്തി. അന്ന് അദ്ദേഹം ചെയ്ത പ്രസംഗം അതാണ് പ്രധാനം. കേരളത്തെ അദ്ദേഹം പ്രകീർത്തിച്ചത് എഡ്യൂക്കേഷനിൽ ഇന്ത്യക്ക് വഴി കാണിച്ചു, ലിറ്ററസിയിൽ. ഇപ്പോ ഈ ഡിജിറ്റൽ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ഈ ലിറ്ററസിയിലും കേരളം വഴി കാണിക്കുന്നു എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞ ആ സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. വ്യക്തിപരമായി ഒരുപാട് സന്ദർഭങ്ങൾ പല ഘട്ടത്തിലും അദ്ദേഹവുമായി ഇടപഴകി ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ധനകാര്യമന്ത്രിയായിരുന്നു, അതിലൊരാളായിരുന്നു അദ്ദേഹം. ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയപ്പോ ഇന്ത്യയെ സാമ്പത്തിക മാന്ദ്യം ഏശാതെ പിടിച്ചു നിർത്തിയ ധനകാര്യമന്ത്രി, പിടിച്ചു നിർത്തിയ വ്യക്തി, ആ മന്ത്രിസഭയിലെ ഏറ്റവും പ്രഗത്ഭനായ മിനിസ്റ്റർ, ഈ ഖ്യാതിയൊക്കെ അദ്ദേഹത്തിന് ഉണ്ട്. നമ്മുടെ പ്രസിഡന്റ് രാഷ്ട്രപതി എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം, ഔന്നത്യം, അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വം, അതാണ് ഇന്ത്യ ഓർക്കുക. നമ്മുടെ രാജ്യ നിർമ്മാണത്തിൽ, രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ വമ്പിച്ച സംഭാവന അർപ്പിച്ച ഒരു നേതാവിനെയാണ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്, യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. വളരെ നന്ദി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി എം പി പ്രതികരിച്ചതിന്. ശ്രീ വി മുരളീധരൻ, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി, ടെലിഫോൺ ലൈൻ. ശ്രീ വി മുരളീധരൻ, എങ്ങനെയാണ് താങ്കൾ അനുസ്മരിക്കുന്നത് ഡോക്ടർ പ്രണബ് കുമാർ മുഖർജി? പ്രണബ് മുഖർജിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം എല്ലാവരുമായും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സൗഹൃദവും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളും സൂക്ഷിച്ചിരുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഡൽഹിയിൽ അദ്ദേഹവുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുള്ള എല്ലാവരും സൂചിപ്പിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രപതിയായി ഇരിക്കെയാണ് 2014 ഒരു കേന്ദ്രത്തിൽ അധികാര കൈമാറ്റം നടന്നത്. അങ്ങനെ പുതിയ ഒരു മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം നരേന്ദ്രമോദിജിയുടെ സർക്കാരിലെ മന്ത്രിമാരുമായിട്ട് എല്ലാവരുമായിട്ടും ഏറ്റവും അടുത്ത് ഇടപഴകാനും അവരുമായിട്ട് സൗഹൃദം കാത്തുസൂക്ഷിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുമാത്രമല്ല, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഉൾപ്പെടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശവും സ്വീകരിച്ചിരുന്നു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തി, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളതിൽ നിന്ന് വളർന്ന് ഒരു സ്റ്റേറ്റ്സ്മാൻ, ഒരു രാഷ്ട്ര തന്ത്രജ്ഞൻ എന്നുള്ള തലത്തിലേക്ക്
എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിലേക്ക് വളർന്ന ഒരു മുൻ രാഷ്ട്രപതി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ വിയോഗം അത് തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊതുരംഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ആ വിയോഗം വരും കാലങ്ങളിൽ നമ്മളെല്ലാവരും വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. വളരെ നന്ദി ശ്രീ വി മുരളീധരൻ. പ്രണബ് കുമാർ മുഖർജിയെ അനുസ്മരിച്ചതിന് മുൻ രാഷ്ട്രപതിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യമുഖവും എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഡോക്ടർ പ്രണബ് കുമാർ മുഖർജി അന്തരിച്ചു അല്പസമയം മുൻപ് മകൻ അഭിജിത് മുഖർജിയാണ് ട്വിറ്ററിലൂടെ മരണവാർത്ത അറിയിച്ചത്.